യഥാർത്ഥ മതേതരത്വം എല്ലാ മതങ്ങളെയും ജീവിക്കാൻ അനുവദിക്കുന്നതും ഒരു മതത്തെയും ഭയപ്പെടാതെ തീരുമാനം എടുക്കുന്നതുമാവണം. മതേതരത്വം സംബന്ധിച്ച് ദൈവവിശ്വാസികളുടെ പ്രസ്ഥാനങ്ങളും നാസ്തികരും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാ മതങ്ങളും ദൈവവിശ്വാസം പോലും ഇല്ലാതാക്കുന്നതാണ് നാസ്തികരുടെ മതേതരത്വം. ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ദ്രാവിഡ പാർട്ടികളും ഈ ദർശനക്കാരാണ്. മതസ്വാതന്ത്ര്യം ഉറപ്പു തരുന്ന ഒരു ഭരണഘടന നിലവിൽ ഉള്ളതുകൊണ്ട് അവർ പക്ഷേ തനി നിറം പുറത്ത് കാണിക്കുന്നില്ല. ഇത്തരക്കാരുടെ മതേതരത്വമല്ല ദൈവവിശ്വാസികളുടെ മതേതരത്വം. അവർ ഒരു മതത്തിന്റെയും ആധിപത്യം അംഗീകരിക്കാതെ എല്ലാ മതങ്ങളെയും അംഗീകരിച്ച് ആദരിക്കുന്നു. മുസ്ലിം ലീഗ് അടക്കം മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ദൈവവിശ്വാസികളുടെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും സമീപനം ഇതാവേണ്ടതാണ്. എന്നാൽ ജനുവരി 22 നടക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് സമ്മതിക്കരുതെന്ന് ക്ഷണിക്കുകയും അതിലൂടെ ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന് തന്നെ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നവർ മതേതരക്കാരല്ല, മതവിദ്വേഷം വളർത്തി വോട്ട് തേടുന്നവരാണ്. അവരുടെ കെണിയിൽ കോൺഗ്രസ് നിപതിക്കുന്നത് ഭാരതത്തിലെ ഹിന്ദുക്കളുടെ വികാര സംരക്ഷണം BJP മാത്രം കൈമാറുന്ന രാഷ്ട്രീയ മണ്ടത്തരമാണ്. മുസ്ലിം പ്രീണനത്തിന് വേണ്ടി കൈക്കൊള്ളുന്ന കപട മതേതരത്വമാണ്. 1986 ഷാബാനു കേസിന്റെ വിധി മറികടക്കുന്നതിന് മുസ്ലിം വ്യക്തി നിയമത്തിൽ വരുത്തിയ ഭേദഗതി പോലെ കോൺഗ്രസിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് കൂടുതൽ ചോർത്തുന്ന നടപടിയാവും. ഹിന്ദു വർഗീയത വളർത്തുവാൻ ശ്രമിക്കുന്ന പാർട്ടികൾക്കിടയിലും മുസ്ലിം വർഗീയത വളർത്തി ഭരണം പിടിക്കാൻ നോക്കുന്നവർക്കിടയിലും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന മതേതരത്വ ധീരത കാണിക്കുവാൻ കോൺഗ്രസ് തയ്യാറാകണം. നെഹ്റു ആഗ്നേയവാദി ആയിരുന്നതുകൊണ്ട് അക്കാലത്തെ നിരീശ്വരവാദത്തോടായിരുന്നു കോൺഗ്രസിലെ വിപ്ലവകാരികൾക്ക് താല്പര്യം. ഇന്ദിരയും തുടക്കത്തിൽ ആ മനോഭാവക്കാരിയായിരുന്നെങ്കിലും പിൻകാലത്ത് പശുവിനെയും കിടാവിനെയും കൈപ്പത്തിയുമെല്ലാം കോൺഗ്രസിന്റെ ചിഹ്നമാക്കിയതിലടക്കം മതവിശ്വാസം പ്രഖ്യാപിത നയമാക്കി. അവർ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് പോവുകയും മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം വോട്ടാക്കുകയും ചെയ്തിരുന്നു. മറ്റു മതങ്ങൾക്ക് ഭാരതത്തിൽ ജീവിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സാധ്യതകൾ നിലനിർത്തുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ അനുഭവ സമ്പത്ത് താരതമ്യേന കുറവായിരുന്ന രാജീവ് ഗാന്ധി കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ അടക്കം ഉപദേശം കേട്ട് മുസ്ലിം പ്രീണനത്തിന് ശ്രമിച്ചപ്പോൾ ഹിന്ദു ബെൽട്ടിൽ കോൺഗ്രസിന് വല്ലാത്ത ചോർച്ചയുണ്ടായി. BJPക്ക് അതെല്ലാം സ്വന്തമാക്കുവാനും സാധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ഹിന്ദുത്വ വികാരം തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് BJP രാമജന്മക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ അവസരമാക്കുന്നത്. അതിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ക്ഷണിച്ചുകൊണ്ട് അവർ തന്ത്രപരമായ കെണിയും ഒരുക്കി. ഇന്ത്യ മുന്നണിയുടെ ശക്തമായ മുസ്ലിം പ്രീണന മനോഭാവം മൂലം അവർ ഇക്കാര്യത്തിൽ ഭിന്നിക്കുമെന്ന് BJPയുടെ ചാണക്യന്മാർ മനസ്സിലാക്കി. അതുതന്നെ സംഭവിച്ചു. ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷികളായ സമാജ്വാദി പാർട്ടിയും ശിവസേനയും ഉദ്ഘാടനത്തിൽ സംബന്ധിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ലീഗും ചടങ്ങിൽ സംബന്ധിക്കില്ല എന്നും തീരുമാനിച്ചു. മുസ്ലിം സമൂഹത്തിലെ പ്രബല സംഘടനകളായ സമസ്തയെ പോലുള്ളവർ BJP വിരുദ്ധ കക്ഷികളോട് ഉദ്ഘാടനം ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനവും കൊടുത്തു. അതോടെ മുസ്ലിം വോട്ടുകൾ കൂടി ലക്ഷ്യം വെക്കുന്ന കോൺഗ്രസിന് ചാഞ്ചാട്ടമായി. തീരുമാനം വൈകിക്കുന്നത് കൂടുതൽ അപകടമുണ്ടാക്കും. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ലീഗിന്റെ 5 മന്ത്രിസ്ഥാനം സംബന്ധിച്ച വിവാദം കത്തിച്ച ശേഷം ലീഗിന് വഴങ്ങിയതുപോലെ അപകടകരമാണ് ഈ സമീപനവും. കോൺഗ്രസ് ഉറച്ച തീരുമാനം എടുക്കണം. സമാജ്വാദി പാർട്ടിയെയും ശിവസേനയെയും പോലെ ഹിന്ദു വികാരത്തെ മാനിക്കുന്നവരാണ് തങ്ങൾ എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട അവസരമാണിത്. രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ സംബന്ധിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചാഞ്ചാടുന്നത് ആപത്താണ്. കോൺഗ്രസ് സ്വന്തം അസ്തിത്വം കൂടി നോക്കണം. ഹിന്ദുക്കൾ മുഴുവൻ വിട്ടുപോയാൽ എന്ത് കോൺഗ്രസ്? മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദികളെ ഭയന്ന് കോൺഗ്രസ് ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുന്നത് മതേതരത്വമല്ല, മതവിധേയത്വമാണ്. ശ്രീരാമനെ BJP മാത്രം കുത്തുകയാക്കി ഹിന്ദുക്കളുടെ ആകെ വികാരം വ്രണപ്പെടുത്തരുത്. മതേതരത്വം ഒരു മതത്തിന്റെയും പ്രീണനമല്ല. ദുർഭരണം മൂലം പാർട്ടിക്ക് വംശനാശം സംഭവിച്ച ബംഗാളിലും ആ സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലും ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി CPM കാണിക്കുന്ന മുസ്ലിം ഭീതി മതേതരത്വമല്ല, മതപ്രീണനമാണ്. മറ്റു മതസ്ഥരെ ഭീതിപ്പെടുത്തുന്ന അപകടകരമായ സമീപനം.
കേരളത്തിലോ ത്രിപുരയിലോ ബംഗാളിലോ അല്ലാതെ എവിടെയും വലിയ ശക്തിയല്ലാത്ത പാർട്ടിയാണ് CPM. മതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് സ്വയം പറഞ്ഞാണ് CPM രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. എന്നാൽ കേരളത്തിൽ മുസ്ലിം മതത്തെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതിനാണ് CPM ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്ന് ആർക്കാണ് അറിയാത്തത്? ശബരിമലയിൽ ആചാരങ്ങൾക്കെതിരായി യുവതികളെ പ്രവേശിപ്പിക്കുവാൻ അത്യാവേശം കാണിച്ച CPM സമസ്തയുടെ സമ്മേളനത്തിൽ ഒരു പെൺകുട്ടി വേദിയിലെത്തി അവളുടെ സമ്മാനം വാങ്ങിച്ചതിന് നടത്തിയ പരസ്യമായ ശാസനയെ കണ്ടില്ലെന്ന് നടിച്ചത് എന്തുകൊണ്ടാണെന്ന് ജനത്തിന് മനസ്സിലായില്ലെന്നാണോ യെച്ചൂരി കരുതുന്നത്? അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരും സംബന്ധിക്കരുതെന്ന് പോലും സമസ്തയ്ക്ക് പറയാം. അത് അവരുടെ സമീപനം. പക്ഷേ CPM അങ്ങനെ പറയുമ്പോൾ അതിൽ മതേതരത്വമല്ല, മതപ്രീണനമാണ്. ഹിന്ദുക്കളെ മുഴുവൻ BJP കൊടുക്കുന്ന പ്രവൃത്തിയാണ്. പണ്ട് ഷാബാനു കേസിലെ വിധി മറികടക്കുന്നതിന് മുസ്ലിം വ്യക്തി നിയമം ഉണ്ടാക്കിയ രാജീവ് ഗാന്ധി കരുതിയിരിക്കില്ല ഉത്തർപ്രദേശിലെ അടക്കം ഹിന്ദി ബെൽട്ടിലെ ഹിന്ദുക്കളെല്ലാം കോൺഗ്രസ് വിടുമെന്ന്. ഈ ചിന്തയാണ് ഇപ്പോൾ CPM ഭരിക്കുന്നത്. ഏതാനും വോട്ടിനു വേണ്ടി അതിരുവിട്ട് ഏത് മതവിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ നോക്കിയാലും മറ്റ് സമൂഹങ്ങളിൽ ഉണ്ടാക്കുന്നത് പരിഹരിക്കാനാവാത്ത എതിർപ്പായിരിക്കും. ഒരിക്കൽ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാളിലും കേരളത്തിലും CPM നാമാവശേഷമാകുന്നതിനുള്ള വഴിമരുന്നാണ് CPM ഇപ്പോൾ വിതറുന്നത്. CPM അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സുപ്രീംകോടതി വിധി മറികടക്കുവാൻ നിയമം ഉണ്ടാക്കിയ കോൺഗ്രസിന്റെ ദുരന്തമാവും എന്ന ഭയം നിരീക്ഷകർക്കുണ്ട്. ബംഗാളിലെ പോലെ അണികൾ ചോർന്നു പോകുന്ന ദുരന്തം ഇവിടെയും കാത്തിരിക്കുന്നു. അധികാരത്തിന്റെ മറയിൽ പദവികൾ വെട്ടിപ്പിടിക്കുന്നവരും പാർട്ടി കൊണ്ട് കച്ചവടം നടത്തുന്നവരും തൽക്കാലം കൂടെ നിന്ന് നായകന് വായ്ത്തരി മുഴക്കും. ദൈവത്തിന്റെ ദാനമാണ് അദ്ദേഹം എന്നുവരെ നിരീശ്വരരായ അവർ പറയും. പക്ഷേ അണികൾ ചോർന്നുകൊണ്ടിരിക്കും. താൽക്കാലിക നേട്ടം ഉണ്ടാക്കാനായാലും അത് ആപത്താവും ഉണ്ടാക്കുക. രാമക്ഷേത്രം BJP മാത്രം സംഭവമാക്കി മാറ്റിയാൽ ഹിന്ദുത്വ വികാരം കൂടുതൽ ആഴപ്പെടുകയാവും ഫലം. BJP വേണ്ടത് അതാണ്. അതിനുള്ള സാഹചര്യമാണ് CPM സൃഷ്ടിക്കുന്നത്. മുസ്ലിം സംഘടനകൾ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും ദുർബലപ്പെടുത്തുന്നത് അവർക്ക് പോലും നല്ലതാവില്ല. സുപ്രീംകോടതി വിധി വന്നു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞു. അതിനെയെല്ലാം എതിർത്ത കോൺഗ്രസ് അതിലെല്ലാം മുൻകൈ BJP കൊടുത്തു. ഹിന്ദുക്കളിൽ നിന്നും വല്ലാതെ അകന്നു. എന്നിട്ടും ഇന്ന് കോൺഗ്രസ് ആണ് BJP ബദൽ എന്ന് മുസ്ലിം സമൂഹം മനസ്സിലാക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റ് തൊപ്പിയിട്ട മധ്യപ്രദേശിൽ പോലും BJP 46% വോട്ടുള്ളപ്പോൾ കോൺഗ്രസിന് 42% വോട്ട് കിട്ടി. ഈ പാർട്ടിയില്ലാതെ ഇന്ത്യ മുന്നണി ഒന്നുമാവില്ല. BJP ബദൽ ഉണ്ടാവില്ല. അവർക്ക് ഹിന്ദു വോട്ട് ചോർത്തിക്കളയുന്ന അവരുടെ ജനപിന്തുണ കൂടുതൽ അപകടത്തിലാക്കുന്ന സമീപനങ്ങൾ ഇന്ത്യ മുന്നണിക്കാർ കൈക്കൊള്ളുന്നത് വിനാശകരമാണ്. രാമക്ഷേത്രം വിഷയമാക്കി BJP തീവ്ര വാദക്കാർക്ക് കൂടുതൽ ശക്തരാകുവാനുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുക്കുന്നത്. കേരളത്തിൽ 4 സീറ്റിൽ അവരുടെ ഭീഷണിക്ക് ഫലമുണ്ടാകാം. ലോക്സഭയിലെ 520 സീറ്റിൽ 4 BJP ഒന്നുമല്ല. എന്നാൽ മുസ്ലിം സംഘടനകളുടെ ഈ ഭീഷണിയും അതിനു വഴങ്ങുന്ന പാർട്ടികളും മറ്റ് സംസ്ഥാനങ്ങളിൽ വില കൊടുക്കേണ്ടി വരും. മുസ്ലിം ലീഗും CPM അവിടെ ഒന്നുമല്ലതാനും. അയോധ്യ കേസിലെ സുപ്രീംകോടതി വിധി മുസ്ലിം സമൂഹം അമർഷത്തോടെ എങ്കിലും അംഗീകരിച്ചതാണ്. എന്നാൽ കോടതി വിധിയിൽ പ്രതിഷേധിച്ച മുസ്ലിമുകൾക്കൊപ്പം നിന്ന കോൺഗ്രസിനെയാണ് അവർ ഇന്ന് ബുദ്ധിമുട്ടിലാക്കുന്നത്. ഒരു മതത്തിന്റെ ആരാധനാലയ ചടങ്ങിനെ എതിർക്കുന്ന മുസ്ലിം സംഘടനകൾ കാണിക്കുന്നത് മതേതരത്വമല്ല, മതവിദ്വേഷമാണ്. ഇന്ത്യ മുന്നണിയിലെ DMK ഹിന്ദുവിരുദ്ധരാണ്. അതുപോലെ തന്നെ നിരീശ്വരരുമാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കും എതിരാണ്. അവർക്ക് രാമജന്മ ക്ഷേത്രത്തോട് മാത്രമല്ല ഒരു ക്ഷേത്രത്തോടും പ്രാർത്ഥനാലയത്തോടും വികാരമുണ്ടാവില്ല. പക്ഷേ അതിരുവിട്ട ഹിന്ദുവിരുദ്ധത അവർക്കും ആപത്താകും. സനാതനധർമ്മത്തെക്കുറിച്ച് ഉദയനിധിയും ഹിന്ദി സംസാരിക്കുന്നവർക്കെതിരെ ദയാനിധി മാരനും നടത്തിയ പ്രസ്താവനകൾ ഹിന്ദുബെൽട്ടിലെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കും. ഇന്ത്യ മുന്നണിയുടെ ഭാവി ഭദ്രമാകണമെങ്കിൽ എല്ലാവരും സൂക്ഷിച്ച് പ്രതികരിക്കണം. ഒരു സമൂഹത്തെയും മുറിപ്പെടുത്തരുത്. ബംഗാളിൽ മുസ്ലിം വികാരം ഏറെ മാനിക്കുന്ന മമതാ ബാനർജി കാളിപൂജയും മറ്റും നടത്തുന്ന നേതാവാണ്. ഇത്തരമൊരു സമീപനമാണ് കോൺഗ്രസിനും വേണ്ടത്. അതിനെ മതേതര വിശ്വാസികൾ അനുകൂലിക്കുകയാണ് വേണ്ടത്.
2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ മോദി ആദ്യമായി ഒരു ക്രിസ്മസ് വിരുന്ന് നടത്തി. 2023 ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവരായ വ്യവസായ പ്രമുഖരും പ്രമുഖരായ ക്രൈസ്തവ കായിക താരങ്ങളും സംബന്ധിച്ച ചടങ്ങ്. ചടങ്ങിൽ നാടിനു വേണ്ടി ക്രൈസ്തവർ നടത്തിയ സംഭാവനകളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. സംസ്ഥാനങ്ങളിൽ BJP നേതാക്കൾ ക്രൈസ്തവ പ്രമുഖരെ കണ്ട് സ്നേഹ സന്ദേശം പകർന്നു. ഇതെല്ലാം വലിയ മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. അതിനർത്ഥം ക്രൈസ്തവർക്ക് സങ്കടങ്ങളില്ലെന്നല്ല, ഉണ്ട്. സങ്കടങ്ങൾ ഉള്ളപ്പോഴും ഒരുമയുടെ അവസരങ്ങൾ കണ്ടെത്തി ആഘോഷിക്കുന്നു. ഇത്തരം ആഘോഷങ്ങൾ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് സംഗതി മോശമാകും എന്ന സമീപനമാണ് ചിലർക്ക്. അവർ വ്യക്തി താല്പര്യം മാത്രം നോക്കുന്നവരാണ്. ഈ കാഴ്ചപ്പാടോടെ കേരളത്തിലെ കത്തോലിക്ക മെത്രാൻമാർ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തെ ദുഷ്ടലാക്കോടെ സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നേതാവായ KT ജലീൽ കുറ്റപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ തനിനിറം ഒരിക്കൽ കൂടി വ്യക്തമാക്കി. മൂടുപടം അറിയാതെ കീറുന്നതായി. മുസ്ലിം ലീഗ് നേതാവ് സാദിഖ് അലി തങ്ങൾ KCPC ചടങ്ങിൽ സംബന്ധിച്ചതാണ് ജലീലിന് പിടിക്കാതെ പോയത്. ജലീലിന്റെ വക്രതയെ KCPC തുറന്ന് എതിർത്തു. മോദിയോട് പരാതി ഉള്ളതുപോലെ സാദിഖ് അലിയോടും പരാതിയുണ്ട്. ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ ബസലിക്ക മോസ്കാക്കിയതിന് ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ന്യായീകരിച്ചതാണ്. ആ സമീപനത്തെ അംഗീകരിച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ വിരുന്നിന് ക്ഷണിച്ചത്. അതൊന്നും അറിയാതെയല്ല ജലീൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതും. അങ്ങനെ എല്ലാം ഓർത്തിരുന്നാൽ പുതുനാമ്പുകൾ എങ്ങനെ പൊടിയും? ശത്രുതയാവിലെ വളരുക. മോദിയുടെ വിരുന്നിന് എത്തിയ കേരളത്തിൽ നിന്നുള്ള ഒരു കായിക താരം മോദി സർക്കാരിനെ പ്രശംസിക്കുന്നതിന് പറഞ്ഞ വാക്കുകൾ അവസരവാദികൾ എല്ലായിടത്തും ഉണ്ടാവും എന്നതിന് തെളിവായി. അവർ കാണിച്ചത് വല്ലാത്ത നന്ദികേടായി. ഇപ്പോൾ കായിക താരങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരത്തെ പ്രശംസിച്ചുകൊണ്ട് താൻ മത്സരിച്ചത് തെറ്റായ കാലത്തായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് കേട്ട് മോദി മനസ്സ് തുറന്ന് ചിരിച്ചു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവർ നടത്തിയ വിലാപം തികച്ചും നന്ദികേടായി. അവർ മത്സരിച്ച കാലത്തെ സർക്കാരിൽ നിന്നും അക്കാലത്ത് കിട്ടാവുന്നതെല്ലാം കിട്ടിയ താരമാണ് അവർ എന്നതാണ് സത്യം. അക്കാലത്തെ സർക്കാരിൽ വലിയ സ്വാധീനമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള താരം കൂടിയാണ് അവർ. ഇത്തരക്കാർ അടുത്ത സർക്കാർ വരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നന്ദിയില്ലാത്തവർ എന്ന് അറിവുള്ളവർ ചിത്രീകരിക്കുന്നതൊന്നും അവർക്ക് വിഷയമല്ല. തങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കാനുള്ള തന്ത്രം മാത്രമാവും അവർക്ക് വാക്കുകൾ. കരുനീക്കങ്ങൾ വല്ലാത്ത രൂപം പ്രാപിക്കുമ്പോഴും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന സ്വപ്നം BJPക്ക് ഏറെ അകലെ തന്നെയാണ്. എങ്കിലും തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് ലോക്സഭാ സീറ്റുകളിൽ അവരുടെ പ്രതീക്ഷകൾ കൂടുതൽ ശക്തമാവുന്നുണ്ട്. 2019 BJP രണ്ടാം സ്ഥാനത്ത് വന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. വലതുമുന്നണിക്ക് 41.19% വോട്ട് ലഭിച്ചപ്പോൾ രണ്ടാമത് വന്ന അവർക്ക് 31.3% വോട്ട് കിട്ടി. ഇടതുമുന്നണിക്ക് 25.6% വോട്ട്. 2014 തരൂർ കഷ്ടിച്ച് കടന്നുകൂടിയ മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. തരൂരിന് 23.4% വോട്ട് കിട്ടിയപ്പോൾ രാജഗോപാലിന് 22.19% വോട്ട് ലഭിച്ചു. തരൂർ നാലാം വട്ടം എത്തിയപ്പോൾ വിഴിഞ്ഞം തുറമുഖ സമരകാലത്ത് സമരക്കാരോട് അദ്ദേഹം പുലർത്തിയ സമീപനം അടക്കം ചർച്ചാ വിഷയമാകും. 2014 രാജഗോപാലിനെ തോൽപ്പിച്ച സമൂഹത്തോടൊപ്പം തരൂർ നിന്നോ എന്ന വിഷയമുണ്ട്. ഇടതുമുന്നണിയും BJPയും അദാനിക്ക് വേണ്ടി നിന്നപ്പോൾ പക്ഷേ കോൺഗ്രസ് അവർക്കൊപ്പമാണ് നിന്നത്. അവരുടെ ആർച്ച് ബിഷപ്പ് അടക്കം 3000 പേർ ഇപ്പോഴും പിണറായിയുടെ പോലീസിന്റെ കേസിൽ പ്രതികളാണ്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തതിനെതിരെ കേസില്ലാത്ത നാട്ടിലാണ് മെത്രാപ്പോലിത്തയും മെത്രാനും എല്ലാം പ്രതികളാക്കപ്പെട്ടത്. അതിന് കണ്ണടച്ച് കൂട്ടുനിന്ന മന്ത്രി ആന്റണി രാജു വീണ്ടും വെറും ആന്റണി രാജുവായി. ആറ്റിങ്ങലിൽ ജനാധിപത്യ മുന്നണിക്ക് 37.91%, ഇടതുമുന്നണിക്ക് 34.11%, BJPക്ക് 24.69%മായിരുന്നു വോട്ട്. പത്തനംതിട്ടയിൽ ജനാധിപത്യ മുന്നണിക്ക് 37.11%, ഇടതുമുന്നണിക്ക് 32.8%, BJPക്ക് 28.97%മായിരുന്നു. മാവേലിക്കരയിൽ ജനാധിപത്യ മുന്നണിക്ക് 45.36%, ഇടതുമുന്നണിക്ക് 39.06%,
ബി ജെ പിക്ക് 13.75% ആയിരുന്നു വോട്ട്. തൃശൂരിൽ അത് യഥാക്രമം 39.84%, 30.85%, 28.2% ആയിരുന്നു. പാലക്കാട് 38.83%, 37.7%, 21.26% ആയിരുന്നു വോട്ട്. ശക്തമായ ചില പുത്തൻ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിലും ബി ജെ പിക്ക് എവിടെയെങ്കിലും കടന്നുകൂടാൻ ആവുമെന്ന് വരുന്നില്ല. എന്നാൽ പണ്ടൊക്കെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് സി പി എം തിരിച്ചുകുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി പിണറായിയും മോദിയും തമ്മിൽ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ബന്ധമനുസരിച്ച് അത്തരം കളി ഉണ്ടാകാതിരിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ബി ജെ പി ഏതാനും സീറ്റ് ജയിക്കാനായാൽ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രവും മാറും. പിണറായി അടക്കമുള്ളവരെ ജയിലിലാക്കി പോലും കളിക്കുവാൻ അമിത്ഷാ താല്പര്യം കാണിക്കും. കണ്ണൂർ ഡി സി സി സെക്രട്ടറി ആയിരുന്ന ധർമ്മടത്ത് പിണറായിക്കെതിരെ മത്സരിച്ച സി രഘുനാഥ് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിലെ മാത്രം പ്രവണതയല്ല. ഇടത് ഭരണത്തെയും കുട്ടിസഖാക്കളുടെ ഭീകരവാഴ്ചയെയും എതിർക്കുന്ന സി പി എമ്മിലെ അടക്കം പലരുടെയും പ്രതിനിധിയാണ് രഘുനാഥ്. കേരളത്തിലെ വോട്ടർമാർക്കിടയിലുള്ള ഈ അടിയൊഴുക്കിനെ പ്രയോജനപ്പെടുത്തി അനുകൂലമാക്കുവാൻ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുമോ എന്ന് കണ്ടറിയണം. December 24 ഞായറാഴ്ച വൈകുന്നേരം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ രഘുനാഥിനും മേജർ രവിക്കും അംഗത്വം കൊടുത്തത് വലിയ അടയാളമാണ്. കെ ജെ അൽഫോൻസിനെയും ആനന്ദബോസിനെയും പോലുള്ളവർ കേരളത്തിലേക്ക് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കരുത്തോടും പിന്തുണയോടും കൂടി വന്നാൽ പല മാറ്റങ്ങളും സാധ്യമാണ്. കേരളത്തിലെ 136 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ 36 ദിവസങ്ങൾ ദീർഘിച്ച 134 വേദികൾ ഒരുക്കപ്പെട്ട നവകേരള സദസ്സിൽ കിട്ടിയ 621,270 പരാതികളിൽ അതിവേഗ നടപടികൾ ഉണ്ടാകുമെന്നാണ് പാർട്ടി പത്രം പറയുന്നത്. എറണാകുളത്ത് ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിൽ January 1-2 തീയതികളിൽ സദസ്സ് നടത്തി കഴിയുമ്പോൾ പരാതികളുടെ എണ്ണം കുറെ കൂടി കൂടാം. ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ചരിത്ര വിജയം എന്നാണ് സദസ്സിനെ ചിത്രീകരിച്ചത്. കാസർഗോഡ് 14,232, കണ്ണൂർ 28,630, വയനാട് 18,823, കോഴിക്കോട് 45,897, മലപ്പുറം 80,885, പാലക്കാട് 64,204, തൃശൂര് 54,260, എറണാകുളം 40,318, ഇടുക്കി 42,234, കോട്ടയം 42,656, ആലപ്പുഴ 53,044, പത്തനംതിട്ട 23,616, കൊല്ലം 50,938, തിരുവനന്തപുരം 61,538 ഇങ്ങനെയാണ് പരാതികളുടെ എണ്ണം. പ്രഭാത സദസ്സുകളിൽ പൗരപ്രമുഖരിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്രേ. ലൈഫ് വീട് സംബന്ധിച്ച പരാതികൾ ഗ്രാമസഭയിൽ പറയുക, ജപ്തി സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൈമാറുക തുടങ്ങിയവയാണ് ഇപ്പോൾ നടക്കുന്ന പരിഹാര രീതി. ഇവരിൽ കേരള ബാങ്ക് 4,00,000 രൂപ വായ്പാ കുടിശ്ശികയെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞ പരാതിക്കാരന് 515 രൂപ ഇളവ് അനുവദിച്ചതായുള്ള അമ്പരപ്പിക്കുന്ന വാർത്ത പുറത്തുവന്നു. അതോടെ പാർട്ടി പത്രം 500,000 രൂപയിൽ 200,000 ഒഴിവാക്കി കൊടുത്തതായുള്ള കഥയുമായി വന്നു. ഇതെല്ലാം ഓരോ വീട്ടിലും എത്തുന്നതായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളും ഉപയോഗിച്ചുള്ള പരാതി പരിഹാരത്തിന്റെ ഫലം കുറവായിരിക്കും. ജില്ലാതലം വരെയുള്ള പരാതികൾക്ക് 30 ദിവസത്തിനകവും മന്ത്രിസഭാ തലത്തിലുള്ളവയ്ക്ക് 45 ദിവസത്തിനകവും തീരുമാനം ഉണ്ടാകും എന്നാണ് അവരുടെ പ്രഖ്യാപനം. ഇതിനായി ജില്ലാ കളക്ടർമാരുടെ പ്രത്യേക യോഗം റവന്യൂ മന്ത്രി രാജൻ വിളിച്ചു ചേർക്കുകയാണ്. അതെങ്ങനെയായാലും മുഖ്യമന്ത്രിക്ക് പ്രത്യേക ബസ് യാത്ര പിടിച്ചു. ഭാവിയിൽ മുഖ്യമന്ത്രിയും സിനിമാ താരങ്ങളെ പോലെ കാരവനിൽ സഞ്ചരിക്കുവാൻ ആലോചിക്കുന്നതായാണ് വാർത്ത. നടന്നുകൂടായികയില്ല, അതിന് ന്യായവും കണ്ടെത്തും. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തോട് പ്രത്യേക പരിഗണന കാണിക്കുന്നതായി പാർട്ടി പത്രം പറയുന്നുണ്ട്. പറവൂരിലെ പൂണൂൽപ്പാടത്തെ 1.5 വർഷമായുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് നടപടി തുടങ്ങി എന്നാണ് പത്രം അറിയിക്കുന്നത്. വല്ലാത്ത നേട്ടം തന്നെ. നവകേരള സദസ്സിന് സുരക്ഷ ഒരുക്കിയവർക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. കരിങ്കൊടി കാണിച്ചവരെ ഹെൽമറ്റും പൂച്ചട്ടിയും വെച്ച് ഇടിച്ചു വീഴ്ത്തിയവർക്ക് എന്താവും സമ്മാനം എന്ന് അറിവായിട്ടില്ല.
അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ടിക്കറ്റ് ആവാം കൊടുക്കുക. ഏതായാലും പോലീസിന് ഗുഡ് സർവീസ് എൻട്രി ഉറപ്പായി. നിയമം ലംഘിച്ച് പ്രകടനക്കാരെ മർദ്ദിച്ച് ഗൺമാൻമാർക്കും ഗുഡ് സർവീസ് എൻട്രി കിട്ടുമോ എന്ന് കണ്ടറിയണം. ഏതായാലും അവർക്കെതിരെ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തിട്ടുണ്ട്. പോലീസിന്റെ നല്ല സേവനത്തെക്കുറിച്ച് കോൺഗ്രസുകാർക്കും നല്ല ഉറപ്പായി. സമരങ്ങളോടുള്ള ക്രൂരമായ പരിഹാസമാണ് പിണറായിയുടെ പോലീസ് കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. വീടുകളിൽ കിടന്നുറങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരെ വരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ചാലക്കുടിയിൽ SI ഇരുന്ന ജീപ്പ് അടിച്ചു തകർത്ത DYFI ബ്ലോക്ക് പ്രസിഡന്റിനെ പോലും ജയിലിൽ കിടക്കുവാൻ പാർട്ടി അനുവദിച്ചില്ല. ഏരിയ സെക്രട്ടറി എത്തി അദ്ദേഹത്തെ ബലമായി മോചിപ്പിച്ചു. അത് പാർട്ടി ലൈൻ. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവും ശശി തരൂരും രമേശ് ചെന്നിത്തലയും അടക്കം 500 പ്രതികളുണ്ട്. പോലീസ് നടപടിയെക്കുറിച്ച് പരാതി പറയാൻ എത്തിയ ശശി തരൂരിനോടും മാത്യു കുഴൽ നാടനോടും DGP ഷേഖ് ദർവേഷ് സാഹിബ് പറഞ്ഞത് താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ്. പോലീസ് മേധാവിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് 2 AD GPമാർ വിലസുകയാണ്. അതാണ് ഇടതു ഭരണത്തിന്റെ ശൈലി. ഏതായാലും സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടക്കുന്ന പ്രവർത്തകരെ സന്ദർശിച്ച് ബലപ്പെടുത്തുന്നതിന് KPCC അധ്യക്ഷൻ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ജയിലിലെത്തിയത് നല്ല കാര്യമായി. ഇത്തരം വിഷയങ്ങളിൽ CPM കാണിക്കുന്ന ജാഗ്രത മാതൃകാപരമാണ്. അങ്ങനെ പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിച്ചില്ലെങ്കിൽ കൊടി പിടിക്കാൻ ആളെ കിട്ടില്ലെന്ന് പാർട്ടി മനസ്സിലാക്കണം. നവകേരള സദസ്സിൽ ഇതുവരെ പങ്കെടുക്കാത്ത 2 മന്ത്രിമാർ എത്തുകയാണ്. വിവാദ നായകനായ KB ഗണേഷ് കുമാറും ഒരു വിവാദത്തിലും പെടാത്ത രാമചന്ദ്രൻ കടന്നപ്പള്ളിയും. തന്നെ വിവാദത്തിൽ പെടുത്തല്ലേ എന്ന അഭ്യർത്ഥനയോടെ എത്തുന്ന ഗണേഷിന് ആദ്യത്തെ വടി വരുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാവാൻ ഇടയുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായ വ്യാജക്കേസിൽ പ്രതിയായ മന്ത്രി സ്വന്തം അച്ഛന്റെ വിൽപത്രം തിരുത്തി എന്ന പരാതിയുമായി ചേച്ചി ഉഷയും ഭർത്താവ് മോഹൻദാസും നേരത്തെ കളത്തിലുണ്ടായിരുന്നു. 2.5 വർഷം മുമ്പ് അവർ പരാതിയുമായി വന്നതുകൊണ്ട് കൂടിയാണ് ഗണേഷ് 2 വട്ടത്തിലേക്ക് മാറ്റപ്പെട്ടത്. ഒരിടയ്ക്ക് മന്ത്രിസ്ഥാനം കിട്ടില്ല എന്നുവരെ വന്നതാണ്. ഗണേഷ് NSS ബന്ധവും മറ്റും ശക്തമാക്കി വലത്തേക്ക് തിരിയുവാൻ സൂചനയും നൽകി. അത്തരം സൂചനകളൊന്നും മുതലാക്കാൻ ആവുന്ന നേതൃത്വം ഇപ്പോൾ അവർക്കില്ലാത്തതിനാൽ അതെല്ലാം പൊളിഞ്ഞു. ഭരിക്കും, വിവാദം ഉണ്ടാവാതിരിക്കില്ല. NSS പിന്തുണ കിട്ടും, ആക്ഷൻ പ്ലാൻ കയ്യിലുണ്ട്. UDF ഗണേഷിന്റെ സത്യപ്രതിജ്ഞയെ അപലപിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് അലങ്കോലമാക്കിയ ഒരു സംഭവം ഉണ്ടായത് 1982 അന്ന് നില ലോഹിദാസൻ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ സമയത്ത് ചടങ്ങിനെതിരെ മുദ്രാവാക്യം വിളിച്ച് സംഭവം അലങ്കോലമാക്കുവാൻ നോക്കി. പോലീസ് വായടച്ച് തൂക്കി മാറ്റി. അതിനുശേഷമോ അതിനു മുമ്പോ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാനും ഇടയില്ല. ഗണേഷിന്റെ സ്ഥാനം വിവാദത്തിലായാലും അദ്ദേഹം മികച്ച മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. ഗതാഗത മന്ത്രി എന്ന നിലയിൽ കോർപ്പറേഷനിൽ അച്ചടക്കം കൊണ്ടുവരും, കോർപ്പറേഷനെ ലാഭത്തിലാക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പേഴ്സണൽ സ്റ്റാഫിൽ 21 പേർ വേണ്ട, ഔദ്യോഗിക വസതി വേണ്ട തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ആയി. ഇതെല്ലാം ഇടതുമുന്നണിക്ക് സമ്മതിക്കുവാൻ സാധിക്കുമോ? ഒരു മന്ത്രിക്ക് 21 ജീവനക്കാർ വേണ്ടെങ്കിൽ മറ്റു മന്ത്രിമാർക്ക് എന്തിന് 21 പേർ എന്ന ചോദ്യം സ്വാഭാവികമായും വരില്ലേ? പണ്ട് ഒരു മന്ത്രി ഔദ്യോഗിക വസതി വേണ്ട, സ്വന്തം വസതിയിൽ താമസിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ടൂറിസം വകുപ്പുകാരെ കൊണ്ട് വീടിന്റെ പണി മുഴുവൻ ചെയ്യിച്ചു. പുതിയ കർട്ടനുകളും പാത്രങ്ങളും എല്ലാം വാങ്ങിപ്പിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഔദ്യോഗിക വസതിയിലേക്ക് മാറുകയും ചെയ്തു. ഗണേഷിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയ്ക്കും ഉണ്ടായിരുന്നു ഇത്തരം ചില പൊടിക്കൈകൾ. അദ്ദേഹം തുടക്കത്തിൽ TA വാങ്ങിയില്ല. നിയമസഭയിൽ ചോദ്യം വരുമ്പോൾ മന്ത്രിക്ക് യാത്രാപടി ഉണ്ടാവില്ല, അങ്ങനെ വാർത്തയിലും താരമാവും. എന്നാൽ മുഴുവൻ തുകയും അവസാനം ഒന്നിച്ചു വാങ്ങും ഇത്തരം പൊടിക്കൈകൾ. പിണറായി മന്ത്രിസഭയിൽ പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സങ്കടത്തോടെ എല്ലാം കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയുണ്ട്, സാക്ഷാൽ വീരന്റെ RJD. അവർക്ക് ഒരു MLA ഉണ്ട്, പക്ഷേ മന്ത്രിയില്ല. ജനതാദളിനാണ് മന്ത്രി. ആ ജനതാദൾ BJP മുന്നണിയിലായിട്ടും അവരുടെ പ്രതിനിധി 2.5 വർഷം മന്ത്രിയായിട്ടും പുനഃസംഘടനയിൽ പോലും RJDക്ക് മന്ത്രിയില്ല. വീരന്റെ മകനെ പിണറായി തട്ടിക്കളിക്കുന്നു. അപ്പന്റെ കെയർ ഓഫിൽ പാർട്ടി പിടിച്ചവർക്കൊന്നും പാർട്ടിയുടെ അന്തസ് കാത്തുസൂക്ഷിക്കുവാനുള്ള കഴിവ് ഉണ്ടാവണമെന്നില്ല. ജനാധിപത്യ മുന്നണിയിൽ പോകുന്നതാവും RJDക്ക് കൂടുതൽ നല്ലത് എന്ന് ചിന്തിച്ചാലും
അത് ചാലുകീറാനുള്ള നേതൃത്വം ഒന്നും ജനാധിപത്യ മുന്നണിക്കില്ല. 1600 രൂപ പ്രതിമാസം പെൻഷന് കൊടുക്കാൻ ഇല്ലെങ്കിലും മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളം വലിയ തോതിൽ കൂട്ടാൻ കേരളത്തിൽ പണമുണ്ട്. മന്ത്രിമാരുടെ ശമ്പളം 55,012 നിന്നും 97,429 രൂപയാക്കി. വീട്, കാറ്, യാത്രബത്ത എല്ലാം കൂടി വരുമ്പോൾ എത്ര ലക്ഷമാകും ഒരു മന്ത്രിയുടെ വരുമാനം? MLA മാരുടെ ശമ്പളം 39,500 രൂപയിൽ നിന്നും 72,000 രൂപയാക്കി. മണ്ഡലം അലവൻസ് 25,000 രൂപ, ഫോൺ വാടക 11,000 രൂപ, ഇൻഫർമേഷൻ അലവൻസ് 4,000 രൂപ, യാത്രാപ്പണി തുടങ്ങിയവ വേറെയും. ഇതാണ് ജനാധിപത്യത്തിന് ജനം കൊടുക്കേണ്ടി വരുന്ന ഒരു വില. ഇതിനിടയിലാണ് വിധവാ പെൻഷൻ കൃത്യമായി തരാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി അമ്മ സമര നായിക ഹൈക്കോടതിയിൽ എത്തിയത്. സർക്കാരിനും സാമ്പത്തിക ശേഷി ഉണ്ടാകുന്ന മുറയ്ക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. ഒരു പടി കൂടി കടന്ന് മറിയക്കുട്ടിയുടെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണവും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ എത്തി. കോടതി വിട്ടില്ല. സർക്കാരും ഹൈക്കോടതിയും തമ്മിൽ കോടതിയിൽ തർക്കമായി. അവസാനം സർക്കാർ അഭിഭാഷകന്റെ പരാമർശം പിൻവലിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. അഭിഭാഷകൻ പിൻവലിച്ചു. മറിയക്കുട്ടിമാരുടെ അതിജീവനത്തിനായി പ്രാർത്ഥിക്കാം എന്ന നല്ല ആശംസയുമായി കോടതി കേസ് തീർപ്പാക്കി. അതിജീവനത്തിന് ബുദ്ധിമുട്ടുന്ന മറിയക്കുട്ടിമാരോടുള്ള അനുഭവ സൂചകമായി താനും ക്രിസ്മസ് ആഘോഷങ്ങൾ ഉപേക്ഷിക്കുന്നതായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് സർക്കാർ പണം കൊണ്ട് ജീവിക്കുന്നവർക്കെല്ലാം, പ്രത്യേകിച്ചും ജനസേവനത്തിന് വോട്ടുവാങ്ങി ലക്ഷങ്ങൾ പ്രതിഫലം നേടുന്നവർക്ക് മനസാക്ഷിയിൽ നൊമ്പരം ഉണ്ടാക്കുന്ന വാക്കുകളായി. ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിൽ വിറ്റത് 70.73 കോടി രൂപയുടെ മദ്യം. ക്രിസ്മസ് നാളുകളിലെ 3 ദിവസം കൊണ്ട് വെബ്കോ വിറ്റത് 154.77 കോടിയുടെ മദ്യം. കഴിഞ്ഞ വർഷം വിറ്റത് 69.55 കോടിയുടെ മദ്യം. ഏതായാലും സർക്കാർ കുടിയന്മാരുടെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്ന മട്ടുണ്ട്. 2023 ജൂൺ 5 ഉദ്ഘാടനം ചെയ്ത കെഫോൺ ഇപ്പോഴും എങ്ങും എത്തിയില്ല. 30,000 സർക്കാർ ഓഫീസുകളിൽ കണക്ഷൻ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും 17,412 ഓഫീസുകളിൽ മാത്രമാണ് തുടക്കത്തിൽ കണക്ഷൻ എത്തിക്കാനായത്. 6 മാസം കഴിഞ്ഞപ്പോൾ ഉള്ളത് 18,063 ഓഫീസുകളിൽ. പണി നടക്കുന്നില്ല എന്ന് കണ്ടതോടെ ട്രഷറി വകുപ്പിന് BSNL കരാർ പുതുക്കാൻ സർക്കാർ അധികാരം കൊടുത്തു. കെഫോൺ കണക്ഷൻ ഉടനില്ലെന്ന് തീർച്ചയായി. 51 ട്രഷറി ഓഫീസിലും ചീഫ് സെക്രട്ടറി പറഞ്ഞ് കണക്ഷൻ എടുത്തതാണ്. പക്ഷേ കാര്യം നടക്കുന്നില്ല. 2018 BSNLമായുള്ള ട്രഷറിക്കാരുടെ കരാർ അവസാനിപ്പിച്ചതുമാണ്. ഇപ്പോൾ കരാർ പുതുക്കാനാണ് പരിപാടി. കെഫോണിന് ചിലവായ പണം വെള്ളത്തിലായോ ആവോ? കാക്കനാട് 246 ഏക്കറിൽ 2011 തുടങ്ങിയ IT സംരംഭമായ സ്മാർട്ട് സിറ്റിയുടെ ആദ്യഘട്ടം 2016 യാഥാർത്ഥ്യമായി. സംസ്ഥാന സർക്കാരിന് 14% ദുബായ് ഹോൾഡിംഗ് 86% ഓഹരിയുള്ള പ്രസ്ഥാനമാണിത്. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. IT സെക്രട്ടറി ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. 6.5 ലക്ഷം ചതുരശ്ര അടിയുള്ള ആദ്യ IT കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 5,000 പേർ അവിടെ ജോലി ചെയ്യുന്നു. ബാക്കിയുള്ളത് 1,835 കോടിയുടെ പദ്ധതികളാണ്. പുരോഗമിക്കുന്നു എന്ന് മാത്രമാണ് അവകാശവാദം. 43.3 ലക്ഷം ചതുരശ്ര അടി മന്ദിരമാണ് പണിയുന്നത്. 2020 പൂർണ്ണമാകേണ്ടതാണ്. പകുതി പോലും ആയിട്ടില്ല. അതാണ് നമ്മുടെ വ്യവസായ കുതിപ്പിന്റെ ഗതി. ശീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.